हाय फ्रेंड्स, वेलकम टू सेंट मेरीज लर्निंग अकाडमी एराटपेटा। सेंट मेरीज लर्निंग अकाडमी एराटपेटा കേറ്റെറ്റ് പിഎസ്സി എച്ച്എസ്എ ഓൺലൈൻ കോച്ചിംഗ് ക്ലാസുകൾ നടന്നു വരുന്നു. കേറ്റെറ്റ് കാറ്റഗറി ഫോർ സൂയിങ്, പിഎസ്സി എച്ച്എസ്എ സൂയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകളും ലഭ്യമാണ്. ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും 7907241846 9497489747 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേറ്റെറ്റ് പിഎസ്സി എച്ച്എസ്എ സൂയിങ് ടീച്ചർ പരീക്ഷകൾ സംബന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് 2021 പിഎസ്സി എച്ച്എസ്എ സൂയിങ് ടീച്ചർ പരീക്ഷയുടെ തീയതി. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ എച്ച്എസ്എ സൂയിങ് ടീച്ചർ പരീക്ഷയ്ക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ നടന്നു വരുന്നു. മുൻകാല ചോദ്യ പേപ്പർ അതുപോലെ തന്നെ സിലബസ് അധിഷ്ഠിതമായ ക്ലാസ്സുകളാണ് നടന്നു വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. റെക്കോർഡഡ് വീഡിയോസ് ആയിട്ടാണ് ക്ലാസ്സുകൾ, അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന അവസരത്തിൽ പഠിക്കാൻ സാധിക്കും. നെറ്റിന് സ്പീഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് 7907241846 9497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. പി എസ് സി സിലബസ് അധിഷ്ഠിതമായിട്ടാണ് ക്ലാസ്സുകൾ. എക്സാം ഡേറ്റ് നോക്കാം. എക്സാം ഡേറ്റ് April 5, 2021. 2021 സൂയിങ് ടീച്ചർ പരീക്ഷ 5 ജില്ലകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്ന സൂയിങ് ടീച്ചർ പരീക്ഷയുടെ തീയതി പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട്. April 5 സൂയിങ് ടീച്ചർ പരീക്ഷ നടക്കുന്നത്. എറണാകുളം, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ഈ 5 ജില്ലകളിലേക്കായിരുന്നു അപേക്ഷ ക്ഷണിച്ചിരുന്നത്. 5 ജില്ലകളിലും പരീക്ഷ നടക്കുന്നത് ഒരേ ദിവസം തന്നെയാണ് നടക്കുന്നത്. April 5 5 ജില്ലകളിലേക്കുള്ള പരീക്ഷ നടക്കുന്നത്. 5/4/2021 മൺഡേ തിങ്കളാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത്. സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട് 335/2020 അതുപോലെ തന്നെ 2018 കോഴിക്കോട് ആ രണ്ട് വിജ്ഞാപനം പ്രകാരമുള്ള പരീക്ഷകളാണ് നടക്കുന്നത്. ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്നതിനുള്ള അവസരമാണ്. 21/1/2021 മുതൽ 9/2/2022 വരെ കൺഫർമേഷൻ നൽകുന്നതിനുള്ള 2021 വരെ കൺഫർമേഷൻ നൽകുന്നതിനുള്ള സമയമുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, 21/1/2021 to 9/2/2021 Candidates can submit their confirmation for writing the examination through one-time registration profile from 21/1/2021 to 9/2/2021. അപേക്ഷകർക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പരീക്ഷ എഴുതുന്നതിനുള്ള സ്ഥിരീകരണം രേഖപ്പെടുത്തുവാൻ 21/1/2021 മുതൽ 9/2/2021 വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് അപേക്ഷ കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി 9/2/2021. അപ്പൊ അവസാന തീയതിക്ക് കാത്തു നിൽക്കാതെ അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം നേരത്തെ നല്ല കൺഫർമേഷൻ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ, അതുപോലെ ഹാൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നേരത്തെ തന്നെ കൺഫർമേഷൻ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സോ സക്സസ്ഫുള്ളി സബ്മിറ്റ് ദർ കൺഫർമേഷൻ ഓൺ ഓർ ബിഫോർ 9/2/2021 ക്യാൻ ഡൗൺലോഡ് അഡ്മിഷൻ ടിക്കറ്റ് ത്രൂ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ഇൻ ദി വെബ്സൈറ്റ് കേരള പി എസ് സി ഫ്രം
23, 2021. അതായത് കൺഫർമേഷൻ നൽകുന്ന കാൻഡിഡേറ്റ്സിന് 23/3/2021 മുതൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത് 23/2020-21 വരെയാണ്, 21 മുതലാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. 9/2/2021 വരെ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി 23/2021 മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൺഫർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പരീക്ഷയുടെ സിലബസിലോട്ടൊന്ന് നോക്കാം. മാക്സിമം മാർക്ക് 100 മാർക്കാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. BSC യുടെ എല്ലാ പരീക്ഷകൾക്കും 100 മാർക്കാണ്. അതുപോലെ ഇതിന്റെ മാക്സിമം മാർക്ക് 100 മാർക്കാണ്. 1.5 മണിക്കൂറാണ് എക്സാം സമയം. ഡ്യൂറേഷൻ 1 hour 15 minutes ആണ്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ, പലരും സംശയം ചോദിച്ചാണ് HSA പരീക്ഷയാണ് ഇംഗ്ലീഷിലായിരിക്കുമോ മലയാളത്തിലായിരിക്കുമോ നടത്തുന്നതെന്ന്. ഇത് കറക്റ്റ് ആയിട്ട് BSC നൽകിയിട്ടുണ്ട്, മലയാളത്തിലാണ് പരീക്ഷ നടക്കുന്നത്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ മലയാളം, തമിഴ് ഓർ കന്നഡ, മലയാളം, തമിഴ്, കന്നഡ ഈ 3 ഭാഷകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ പരീക്ഷ എഴുതാം, അതുപോലെ തന്നെ തമിഴ്, കന്നഡ മീഡിയം അതിൽ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയും പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഇംഗ്ലീഷിലല്ല പരീക്ഷ നടക്കുന്നത്, അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം HSC യുടെ പരീക്ഷയായിട്ട് പലരും സംശയം ഉന്നയിച്ചിരുന്നു, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് പരീക്ഷ മലയാളത്തിലാണ്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ ഒബ്ജക്റ്റീവ് ആയിരിക്കുമോ എന്നും പലരും സംശയം ചോദിച്ചിരുന്നു. മോഡ് ഓഫ് എക്സാം ഇതിൻ്റെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, OMR or online എന്നാണ് പറഞ്ഞിരിക്കുന്നത്. OMR online എന്നാണ് പറഞ്ഞിരിക്കുന്നത്. OMR പരീക്ഷയാണ് നടക്കുന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ നടത്തുന്നത്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ നൽകാൻ മറക്കരുത്. കൺഫർമേഷൻ നൽകിയെങ്കിലേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. 9/2/2021 മുൻപായിട്ട് തന്നെ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ സിലബസിലോട്ട് വരുവാണെങ്കിൽ സിലബസിന്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് സിലബസിന്റെ അകത്ത് ഉള്ളതെന്ന് പറയുന്നുണ്ട്. മെയിൻ ടോപ്പിക്സ് Paper 1 Question Based on Education Qualification എന്നാണ് Paper 1 പറഞ്ഞിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന സോയിങ്ങിൽ നിന്നുള്ള ഭാഗം അതായിരിക്കും Paper 1 വരുന്നത്. സോയിങ്ങിന്റെ പാട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും Paper 1 വരുന്നത്. Paper 2 അത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പേപ്പറിൻ്റെ അകത്ത് വരുന്ന ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ് അതൊക്കെയാണ് Paper 2 അകത്ത് വരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് സോയിങ്ങിൽ നിന്നും രണ്ടാമത്തെ ഭാഗത്ത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ജനറൽ നോളജിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഒത്തിരി ഭാഗങ്ങൾ വരുന്നുണ്ട്. കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഭൂമിശാസ്ത്രം അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിനൈസൻസ് ഓഫ് കേരള, കേരളത്തിന്റെ നവോത്ഥാന നായകന്മാര് അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് ഇപ്പൊ BSC യുടെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട്. കേരള റിനൈസൻസ് ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് റിവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, പിന്നെ നാഷണൽ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ കറന്റ് അഫയേഴ്സിന്റെ കാര്യം വരുവാണെങ്കിൽ പ്രധാനപ്പെട്ട റീജിയൻ ഇമ്പോർട്ടൻ്റ് വേൾഡ് നാഷണൽ ഇവന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, പൊളിറ്റിക്കൽ ഫീൽഡ്, സ്പോർട്സ് ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.